കൊടുവള്ളിയിൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കാരാട്ട് റസാഖ് നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത, ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ കാരാട്ട് റസാഖുമായി സംസാരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചർച്ച നടത്തിയിരിക്കുന്നു എന്നാണ്. എന്താണ് ഈ വാർത്തയുടെ നിജസ്ഥിതി? നമുക്ക് എം എൽ എയോട് തന്നെ ചോദിക്കാം. ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവരുന്നു, എന്താണ് ഇതിലൊരു സത്യാവസ്ഥ? അല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വേദി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായിട്ടിരുന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഇടതുപക്ഷം എനിക്ക് നല്ല പിന്തുണയാണ് നൽകുന്നത്. അതുമാത്രമല്ല, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി നല്ല പരിഗണനയും മണ്ഡലത്തെ നല്ല പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. 1244 കോടിയുടെ വികസനമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രമൊരു പരിഗണന നൽകുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ മുന്നണിയാണ്, ആ മുന്നണിക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എന്ന് അവരോട് അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഈ നിങ്ങൾ പറയപ്പെടുന്ന ചർച്ച, ലീഗിലേക്ക് തിരിച്ചു വരണമെന്ന ചർച്ച, സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച് തീരുമാനമെടുത്താൽ പോലും കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി, അതേപോലെ കൊടുവള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയിലെ ചില ആളുകൾ, അതേപോലെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ചില ആളുകൾ, ഇതൊന്നും നിങ്ങളുടെ തീരുമാനത്തെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ അവർ മുമ്പോട്ട് വരില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് നമുക്ക് പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ അവരെ അറിയിച്ചത്. മുസ്ലിം ലീഗിനോട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാരോടും ഒന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ അവർ വിളിച്ചാൽ പിന്നെ ഞങ്ങളെ ഈ പഴയ ബന്ധം അനുസരിച്ച് എവിടെയും പിന്നെ പോകും, ചർച്ച ചെയ്യും. പക്ഷേ ചർച്ചൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ അവരെ പിന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇടനിലക്കാരായി നിന്നുള്ള ഒരു ചർച്ച എന്ന് പറയുമ്പോൾ, കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ നേതാക്കളാണോ, മുസ്ലിം ലീഗിൻ്റെ ഏതൊക്കെ നേതാക്കളാണ്, സംസ്ഥാന നേതാക്കളാണോ ഈ ചർച്ചയിൽ പങ്കെടുത്തത്? അല്ല, ഈ നടക്കാത്ത, നടപ്പിൽ വരുത്താൻ കഴിയാത്ത ഒരു ചർച്ചയാണ്. അപ്പോൾ ആ ചർച്ചയിൽ ഇപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ ഇന്ന നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെ ഇന്ന നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ അവരുടെ പാർട്ടിയെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അവർ പാർട്ടിയിലും മുന്നണിയിലും അണികൾക്കിടയിലൊന്നും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് അവരെ പേര് വലിച്ചേക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടത് സ്വതന്ത്രനായി മത്സരിച്ചു, ഇനിയിപ്പം വീണ്ടും മത്സരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ മനസ്സിലൊരു മുസ്ലിം ലീഗ് കാരനാണോ? അല്ല, മുസ്ലിം ലീഗിൻ്റെ ബന്ധം അല്ലെ, നേതാക്കന്മാരായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല, അവരെ അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇടത് സഹയാത്രികനാണ്, ആ നിരക്കാണ് മുമ്പോട്ട് പോകുന്നത്. മുസ്ലിം ലീഗിലേക്ക് ഇപ്പം ചർച്ച, മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വരണം എന്ന രീതിയിലാണ് ചർച്ച നടന്നതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു ചർച്ചയാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ ഒരു നിലപാട്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, മണ്ഡലം ചില ഭാരവാഹികളും മുനിസിപ്പൽ ഭാരവാഹികളും ഒക്കെ തന്നെ ഇതിനെ എതിർക്കും. അപ്പം അങ്ങനെ എതിർക്കുമ്പം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് പോലും അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പോൾ കൊടുവള്ളി മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, 3 തവണ മത്സരിച്ചവർക്ക് സീറ്റ് പാടില്ല എന്നുള്ള തീരുമാനം സംസ്ഥാനത്തൊട്ടാകെ നടന്നു. അത് ധിക്കരിച്ചത്, അതിനെതിരെ വെല്ലുവിളിച്ച് മുമ്പോട്ട് പോയത് കൊടുവള്ളി മുനിസിപ്പാലിറ്റി മാത്രമാണ്. സംസ്ഥാനത്ത് ആകെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സംസ്ഥാന കമ്മിറ്റിയെ അനുസരിക്കാനോ അംഗീകരിക്കാനോ അവർക്ക് സാധിക്കില്ല, അവർ സംസ്ഥാന കമ്മിറ്റിയെ ധിക്കരിക്കുകയാണ്. അതാണ് ഈ ആ ഒരു സാഹചര്യമാണ് എന്നെ മുസ്ലിം ലീഗിൽ നിന്നും മാറ്റാൻ അല്ലെങ്കിൽ മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇപ്പം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ തന്നെ ഇത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല, അല്ലെങ്കിൽ താങ്കൾ പറയുന്ന പോലെ ചർച്ച നടന്നിട്ടില്ല എന്ന ഒരു വാർത്തയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അത് സംബന്ധിച്ച് അവർക്ക് നിഷേധിക്കുകയും ചെയ്യാം, നിഷേധിക്കാതിരിക്കുകയും ചെയ്യാം. സംസ്ഥാന മുസ്ലിം ലീഗിൽ ഒറ്റപ്പെട്ട ആരെങ്കിലും നിഷേധിച്ചതുകൊണ്ട് കാര്യമല്ല. മുഴുവൻ ആളുകൾ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, മുഴുവൻ ആളുകൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ആരെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ നിഷേധിച്ചതെന്ന് എനിക്കറിയില്ല. KPM മജീദിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ആരാഞ്ഞത്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്ന്. അല്ല, അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചതാണ് ഈ രണ്ട് കാര്യങ്ങൾ.
അപ്പോൾ ആ രണ്ട് കാര്യങ്ങളിലും അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം പിന്നീട് ഒരു ചർച്ചയും നടക്കാത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തള്ളിപ്പറയാനേ സാധിക്കും. ഇപ്പോഴും ലീഗിൻ്റെ ആശയങ്ങൾ പിടിച്ച് മുറുകെ പിടിച്ച് പോകുന്ന ആളാണോ താങ്കൾ? അല്ല, ലീഗിൻ്റെ ആശയത്തെ നമ്മൾ എതിർക്കേണ്ടതില്ല. ഞാൻ ലീഗിൽ നിന്ന് പോകുന്നതിന് ശേഷം അവരെ ആശയത്തെ ചോദ്യം ചെയ്തിട്ടില്ല, അവരെ ആശയത്തെ എതിരായിട്ട് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആ നിനക്ക് ആശയത്തോടോ അല്ലെങ്കിൽ നേതാക്കന്മാരോടോ ഒരഭിപ്രായ വ്യത്യാസമില്ല. കൊടുവള്ളിയിലെ പ്രാദേശികമായ ലീഗ് നേതാക്കളുടെ ഒരു ഇഷ്ടം നേടിയെടുക്കാനാണ് ഇത്തരം ഒരു ചർച്ച നടത്തൂ എന്നുള്ള തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വന്നതെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. കൊടുവള്ളിയിലെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ പിന്നെ താല്പര്യം ഉണ്ടാവാൻ എന്നെ എതിർക്കുന്നവരെ എനിക്കെങ്ങനെ അവരെ വരുതിയിലാക്കാൻ കഴിയും? അങ്ങനെയല്ല. പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ് കഴിഞ്ഞ തവണ എന്നെ വിജയിപ്പിച്ചത്. ഇവിടെ 20-25,000 വോട്ട്, പിറകിലുള്ള മണ്ഡലം 573 വോട്ടിന് ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയിപ്പിച്ചത് പിന്നെ മുസ്ലിം ലീഗിൻ്റെ അണികളാണ്, മുസ്ലിം ലീഗിൻ്റെ വോട്ടർമാരാണ്. അപ്പോൾ അവരെ പിന്നെ ഞാൻ വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് പോകേണ്ടതുണ്ടല്ലോ. അത്രമാത്രമേ ഉള്ളൂ. അതല്ലാതെ പ്രാദേശിക നേതൃത്വം എനിക്ക് എക്കാലത്തും എതിരാണ്. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രവർത്തകരുടെ വോട്ടിൽ തന്നെയാണോ ഇത്തവണയും താങ്കളുടെ പ്രതീക്ഷ ലീഗിൻ്റെ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രവർത്തകരൊക്കെ ഇപ്പോഴും എന്നോട് നല്ല സമീപനമാണ് സ്വീകരിക്കുന്നത്, നല്ല പരിഗണനയാണ് എനിക്ക് നൽകുന്നത്. അത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം, കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരമൊരു വികസനങ്ങൾ നടക്കുന്നത്. അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. ഏറ്റവും നല്ല വികസനം നടക്കുന്ന, കഴിഞ്ഞ കാലത്തൊന്നും പിന്നെ പല ആളുകൾക്കും അവസരം കിട്ടിയപ്പോൾ നടക്കാത്ത വികസനങ്ങളാണ് നടത്തുന്നത് എന്ന് പൊതുവേ ചർച്ചയുണ്ട്. അപ്പോൾ ആ ചർച്ചയുടെ ഭാഗമായിട്ട് വികസനം പിന്നെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എനിക്ക് അനുകൂലമായിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ചർച്ചയിലെ മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വരണം, അത്തരത്തിലുള്ള ചർച്ചയായിരുന്നു നടന്നത്? അതെ, മുസ്ലിം ലീഗ് തിരിച്ചു വരണം എന്നുള്ള ചർച്ചയും പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടതുവശത്ത് കിട്ടുന്ന, മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടുന്ന പിന്നെ സമീപനവും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന നിലപാടുകളും, അതിൽ അവർക്കൊന്നും ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള വിവരം അവരെ ധരിപ്പിച്ചിട്ടുള്ളത്. കൊടുവള്ളിയിൽ നിന്നും മിഥില ബാലൻ, മനോരമ ന്യൂസ്. മനോരമ ന്യൂസ്, ചോദിക്കാനും പറയാനും.